നടന് ആസിഫ് അലിയെ അപമാനിച്ചെന്ന് ആരോപിച്ച് സംഗീത സംവിധായകന് പണ്ഡിറ്റ് രമേശ് നാരായണനെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം. എം ഡി വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരമയുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം. ആസിഫ് അലിയിൽ നിന്നും രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിക്കാന് മടി കാണിക്കുകയും പകരം സംവിധായകൻ ജയരാജിനെ വിളിച്ചുവരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജൻ കൈമാറി. തുടർന്ന് ജയരാജ് രമേശിന് പുരസ്കാരം നൽകുകയായിരുന്നു. ആസിഫ് അലിയെ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ലെന്നാണ് രമേശ് നാരായണൻ പറയുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആസിഫിനെ വിളിച്ച് സംസാരിക്കും. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫ് അലിയെന്നും രമേശ് നാരായണൻ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല, അപമാനിക്കാനുള്ള ഉദ്ദേശവും ഒരിക്കലും അപമാനിക്കില്ല. കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ. പക്ഷെ ഇതെങ്ങനെ വന്നു? ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാര്യം ഞാൻ പറയാം. അവിടെ നടന്നത്, ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു. മൊമെൻറ്റോ സ്വീകരിച്ചതിന് ശേഷം അതിന് മുന്നേ ഞാൻ ആന്തോളജി, എം ടി സാറിൻ്റെ ആന്തോളജി, ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട്, രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു, അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട്, സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ. അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട്, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ ജയരാജൻ്റെ ഊടെ എത്തിയപ്പോൾ ജയരാജനെ മാത്രം വിളിക്കുന്നു, ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു, എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല, വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്നൊരു അപ്സെറ്റായി. പക്ഷെ ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പേഴ്സ് ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ എം ടിയുടെ മോളെടുത്ത് അശ്വതിയെടുത്ത് പറഞ്ഞു, അശ്വതി ഞാൻ പൊക്കോട്ടെ, എനിക്കിട്ട് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു, അയ്യോ സാറ്, സാർ മൊമെൻറ്റോ, സാർ സ്റ്റേജിൽ കയറിയില്ലേ, മൊമെൻറ്റോ വാങ്ങിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അയ്യോ സാരമില്ല സാർ. അപ്പോൾ തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് ആ കമ്പയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ, ഞാൻ താഴെ നിൽക്കുന്നത്, ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല, താഴെ ഇരിക്കുന്നു, സ്റ്റേജിൽ തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കില്ല. അപ്പോൾ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത്, സന്തോഷ് നാരായണ വിളിക്കുന്നത് എൻ്റെ പേര്, കോമ്പയർ വിളിക്കുന്നത് സന്തോഷ് നാരായണ. അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു, ആസിഫ് അലി വരുന്നു, ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു, ആസിഫ് അലിയുടെ നിന്ന് ഈ മൊമെൻറ്റോ വാങ്ങിച്ചു. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ, അപ്പോൾ ഒറ്റയ്ക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജിനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക. ജയരാജിനും കൂടെ വിളിക്കുന്നു, ആസിഫ് അലിയുടെ നിന്ന് ഇത് എൻ്റെ കയ്യിലിരിക്കുക, ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമെൻറ്റോ എൻ്റെ കയ്യിലിരിക്കുക. അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജിനും കൂടെ വിളിക്കുന്നത്, ജയരാജി അപ്പോഴാണ് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ വിളിക്കുന്നത്. അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ, ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ. അപ്പോൾ വിളിക്കുന്നു, ഞാനിരുന്നു. ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല, ആസിഫ് അലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി, ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു, ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു. ആ വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞ് ആസിഫ് അലി നോക്കുമ്പോഴേക്കും ആസിഫ് അലിയെ കാണുന്നില്ല. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ. ഇതാണ് നടന്നത്. അപ്പോൾ കരുതി കൂട്ടി ഞാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫ് അലി, ഇപ്പോഴത്തെ നടന്മാരിലേക്ക് ഇഷ്ടപ്പെട്ടല്ലേ ആസിഫ് അലിയൊക്കെ, ഫഹദ്, ആസിഫ് അലി ഇവരൊക്കെ അല്ലേ നമ്മുടെ സിനിമകളിലെ ഭാവിയിൽ വരുന്ന തലമുറയിലെ.